പേട്ടനെ അടുത്തായി സംസാരിക്കാൻ. മുദ്രാപീഡിയ ഈ പേര് ചിത്രൻ ആദ്യം ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയൊരു നസ്യം പറയലുണ്ടായിരുന്നു. മുദ്രാപീഡിക ആകുമ്പോൾ വരുന്നവർക്കൊക്കെ സാധനങ്ങൾ എടുത്തു കൊടുക്കാനുണ്ടാവണം, എല്ലാം മുദ്രയുണ്ടാവണം എന്ന് ഇങ്ങനെ പൊതുവായിട്ട് അയാളോട് പറയലുണ്ടായി. അത് കഴിഞ്ഞതിനെക്കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ്. അതിനു മുമ്പ് പലതവണ ഞാൻ കണ്ടിട്ടിനോട് ചോദിച്ചിരുന്നെങ്കിലും ശരിയാക്കാം ശരിയാക്കാം എന്നിങ്ങനെ പറയുന്നല്ലാണ്ട് എനിക്ക് പരിഭ്രമം കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് കാണുമ്പോഴൊക്കെ ചോദിക്കുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് 800 ചില്ലാനം മുദ്രകൾ ഉണ്ട് കാണിക്കാമെന്നും അത് മൂന്നായിട്ട് മൂന്ന് പേരും കൂടി കാണിക്കണമെന്നും പറഞ്ഞപ്പം ശരിക്കും നല്ലൊരു പരിഭ്രമം ഉണ്ടായി. അതായത് കളരിയിൽ നിന്ന് പോകുന്നതിന് ശേഷം അങ്ങനെ ഇരുന്നൊരു മുദ്ര കാണിക്കലോ മുദ്ര കാണിക്കാൻ വേണ്ടിയിട്ടൊരു തയ്യാറാവലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും അതായത് ഇവിടെ പ്രവർത്തിച്ചവരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇപ്പോൾ കണ്ടെത്തിയിടത്തോളം എല്ലാ മുദ്രകളും ചെയ്തു തീർത്തു, ചെയ്ത് അവസാനിപ്പിച്ചു. 800 ചില്ലറ മുദ്രകൾ അത്രയും ഞങ്ങൾ മൂന്ന് പേരും കൂടി നാല് പേരും കൂടി രവികുമാർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ നാല് പേരും കൂടി ചെയ്തു. ഇപ്പോഴും എനിക്ക് സംശയം, അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനിപ്പോൾ ചിത്രനോട് ചോദിക്കായിരുന്നു, വളരെ നിസ്സാരമായിട്ടുള്ള പല മുദ്രകളും കാണിച്ചു, പ്രധാനപ്പെട്ട പല മുദ്രകളും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു സംഗതി ചെയ്യുമ്പോൾ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നല്ലോണം ശ്രദ്ധിക്കും, അതിൽ പ്രധാനപ്പെട്ട സാധനം വിട്ടുപോകും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാനത് ചിത്രനെ വീണ്ടും ഓർമ്മിപ്പിക്കുമായിരുന്നു. അതായത് ഇത് പൂർണ്ണമായി എന്നിപ്പോഴും വിശ്വാസമില്ല, പക്ഷേ ഒരു ഉറപ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസം പോലെ ഒരു കുറച്ച് ദിവസങ്ങളും കൂടിയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു മുദ്രാപീഡിയ അല്ലെങ്കിൽ ഈ മുദ്രാപീഡിയയും കൊണ്ട് അടുത്ത തലമുറയ്ക്കോ അടുത്ത ലോകത്തിനോ കിട്ടാവുന്ന ആ ഗുണം അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും കൂടിയില്ല. അത്ര ഗംഭീരമായിരിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.